പ്രവാസികൾക്ക് ആശ്വാസമായി പ്രത്യേക വിമാന സർവീസ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുടരാൻ ഇന്ത്യ യുഎഇ ധാരണ. കോവിഡ് പ്രതിസന്ധിക്കിടെ ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ യുഎഇ താമസ വിസക്കാർക്ക് വരും ദിവസങ്ങളിലും യുഎഇയിലേക്ക് മടങ്ങിയെത്താൻ ഇതോടെ അവസരമൊരുങ്ങും. ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ തുടങ്ങാത്ത പശ്ചാത്തലത്തിലാണ് ഇന്ത്യ യുഎഇ പ്രത്യേക വിമാന സർവീസിന് ധാരണയായത്. ഇന്ത്യയിൽ കുടുങ്ങിയ യുഎഇ താമസ വിസക്കാർക്കാണ് മടങ്ങിയെത്താൻ അവസരമുണ്ടായത്. ഈ സർവീസുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുടരാനാണ് ഇന്ത്യ യുഎഇ ധാരണയായിരിക്കുന്നത്. ജൂലൈ 12 മുതൽ തുടങ്ങിയ സർവീസിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ വിമാന സർവീസുകൾ തുടരുമെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെ ഉദ്ധരിച്ച ഗലി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. യുഎഇ ഫെഡറൽ അതോറിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ അനുമതി ലഭിച്ച താമസ വിസക്കാർക്കാണ് മടങ്ങിയെത്താൻ അവസരമുള്ളത്. ദുബൈ വിസക്കാർ GDRFA ദുബൈയുടെ അനുമതിയാണ് തേടേണ്ടത്. നിലവിൽ ദുബൈയിലേക്ക് എത്തുന്നവർക്ക് ICMR അംഗീകൃത ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം മതിയാകും. എന്നാൽ ഓഗസ്റ്റ് 1 മുതൽ യുഎഇയിലേക്ക് എത്തുന്ന മുഴുവൻ യാത്രക്കാർക്കും ICA അംഗീകൃത ലാബുകളിൽ നിന്നുള്ള കോവിഡ് നെഗറ്റീവ് ഫലം നിർബന്ധമാണ്. കേരളത്തിൽ 6 ലാബുകൾ മാത്രമാണ് ഇത്തരത്തിൽ ICAയുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇത് പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് ഫലം ലഭ്യമാക്കുന്നതിൽ നേരിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് 96 മണിക്കൂർ മുൻപുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആണ് പ്രവാസികൾ ഹാജരാക്കേണ്ടത്. കൂടാതെ ദുബൈയിലെത്തിയാൽ കോവിഡ് പരിശോധനയും നിർബന്ധമാണ്. വിമാനത്താവളത്തിൽ വെച്ച് PCR പരിശോധനയ്ക്ക് പ്രവാസികൾ വിധേയരാകണം. റിസൾട്ട് വരും വരെ നിരീക്ഷണത്തിൽ കഴിയുകയും വേണം. അതേസമയം വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായിട്ടുള്ള വിമാന സർവീസുകളും തുടരും. ന്യൂസ് ഡെസ്ക്, UBR.